നമസ്കാരം. ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തി. ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയ പുതിയ കോവിഡ് വകഭേദം യൂറോപ്പിലും കണ്ടെത്തി. ബെൽജിയത്തിലാണ് ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് വന്ന യാത്രക്കാരിയിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. പുതിയ സാഹചര്യത്തിൽ വൈറസ് വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. കൂടുതൽ അപകടകാരിയായ കോവിഡ് വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആഫ്രിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് കൂടുതൽ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തി. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക, ലെസോത്തോ, ബോട്സ്വാന, സിംബാബ്വെ, മൊസാംബിക്, നമീബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് UK വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റലിയും ഇവിടങ്ങളിലുള്ളവരെ രാജ്യത്ത് പ്രവേശിപ്പിക്കില്ല എന്ന് അറിയിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനും യാത്രാ വിലക്ക് പരിഗണിക്കുന്നുണ്ട്. അടുത്ത 48 മണിക്കൂറിലേക്ക് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും ഫ്രാൻസ് വിലക്കേർപ്പെടുത്തി. ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, ലെസോത്തോ, എസ്വാറ്റിനി എന്നീ രാജ്യങ്ങളിലേക്ക് ഇംഗ്ലണ്ടും സിംഗപ്പൂരും ഇസ്രായേലും യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. മറ്റു രാജ്യങ്ങളും യാത്രാ വിലക്ക് പരിഗണിക്കുന്നുണ്ട്. 30-ലധികം മ്യൂട്ടേഷൻ സംഭവിച്ച കോവിഡ് വകഭേദമാണ് ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ചത്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷി അതിവേഗം കുറയ്ക്കുന്നതിനൊപ്പം വേഗത്തിൽ പകരാനും പുതിയ വകഭേദത്തിന് ശേഷിയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. നിലവിൽ ഉപയോഗിക്കുന്ന വാക്സിനുകൾക്ക് പുതിയ വകഭേദത്തെ തടയാനാകുമോ എന്നതിൽ നല്ല ആശങ്കയാണുള്ളത്. കോവിഡിന്റെ പുതിയ വകഭേദത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലോകാരോഗ്യ സംഘടന അടിയന്തര യോഗം ചേർന്ന് കഴിഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായ പ്രകാരം ഇത് വളരെയധികം വ്യാപനശേഷിയും ആക്രമണശേഷിയുമുള്ള വൈറസാണ്. ഇതുവരെ ഉണ്ടായിരുന്ന വകഭേദത്തിൽ നിന്നും ഏറ്റവും ശക്തമായ വകഭേദമെന്ന് തന്നെയാണ് അറിയുന്നത്. വ്യാപനശേഷിയും തീവ്രതയും കൂടിയതാണ് ഇപ്പോൾ കണ്ടെത്തിയ ദക്ഷിണാഫ്രിക്കൻ വകഭേദമെന്നാണ് വിദഗ്ധരുടെയും കണ്ടെത്തൽ. 77 പേരിലാണ് ഇതുവരെ അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നാലെ ബോട്സ്വാനയിൽ 3 കേസുകളും ഹോങ്കോങ്ങിൽ ഒരു കേസും റിപ്പോർട്ട് ചെയ്തു. ദക്ഷിണാഫ്രിക്ക, ബോട്സ്വാന, ഹോങ്കോങ്, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലായി 60 കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിലും ഹോങ്കോങ്ങിലും ബോട്സ്വാനയിലും ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നവർക്ക് വൈറസ് ബാധയുമുണ്ട്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കടക്കം ഏർപ്പെടുത്തി വ്യാപനത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നടത്തുന്നത്. ദക്ഷിണാഫ്രിക്കൻ വകഭേദം കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ എത്തുന്നവരിൽ പരിശോധനയ്ക്കും കർശന നിരീക്ഷണത്തിനുമാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ കോവിഡ് രോഗികളുടെ സാമ്പിളുകൾ വകഭേദത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ചിരിക്കുന്ന ലാബുകളിലേക്ക് അയക്കാനും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയ വകഭേദം സ്വാഭാവിക പ്രതിരോധശേഷിയോ വാക്സിനിലൂടെ നേടിയ പ്രതിരോധശേഷിയോ മറികടക്കാൻ സാധ്യതയുണ്ടെന്ന് ഡൽഹി എയിംസിലെ ഡോക്ടർ സഞ്ജയ് റായ് പറഞ്ഞു. അങ്ങനെ സംഭവിച്ചാൽ അത് ഗുരുതരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം ദക്ഷിണാഫ്രിക്കയിൽ കണ്ടെത്തിയതോടെ അടുത്ത മാസം തുടങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പര്യടനവും അനിശ്ചിതത്വത്തിലായി. 2 ടെസ്റ്റുകൾക്ക് വേദിയാവുന്ന ജോഹാനസ്ബർഗും പ്രിട്ടോറിയയും അതിതീവ്ര രോഗവ്യാപനത്തിന്റെ പിടിയിലാണ്. ദക്ഷിണാഫ്രിക്ക വീണ്ടും ഒരു അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുക തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി തവണ ജനിതക മാറ്റം വന്ന കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയെന്ന് ദക്ഷിണാഫ്രിക്കൻ ശാസ്ത്രജ്ഞർ വ്യാഴാഴ്ചയാണ് സ്ഥിരീകരിച്ചത്. സമീപകാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ വൻ വർധന രേഖപ്പെടുത്തിയിരുന്നത്. നവംബർ ആദ്യം മുതൽ കോവിഡ് കേസുകളിൽ 10 ഇരട്ടി വർധനയാണ് രേഖപ്പെടുത്തിയത്. 3 ടെസ്റ്റുകളും 3 ഏകദിനങ്ങളും 4 20-20 മത്സരങ്ങളും അടങ്ങുന്ന സമ്പൂർണ്ണ പരമ്പരയ്ക്കായി ഇന്ത്യ അടുത്ത മാസമാണ് ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിനായി പോകുന്നത്. ജനുവരി അവസാനം വരെ നീളുന്നതാണ് പരമ്പര. ദക്ഷിണാഫ്രിക്കയുടെ വടക്കൻ മേഖലകളിലാണ് രോഗം അതിതീവ്രമായി വ്യാപിപ്പിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമേ പര്യടനത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്ന് BCCI നിലപാട് അറിയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തുന്ന നെതർലാൻഡ്സ് ക്രിക്കറ്റ് ടീം ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്കയുമായി ചർച്ചകൾ നടത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ എ ടീമും നിലവിൽ ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തുന്നുണ്ട്. ടെസ്റ്റ് പരമ്പരയ്ക്കായി അടുത്ത മാസം 8-നോ 9-നോ ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ സാഹചര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ അന്തിമ തീരുമാനമുണ്ടാവൂ. 2020 ദക്ഷിണാഫ്രിക്ക ഇന്ത്യൻ പര്യടനമാണ് കോവിഡ് ഭീതി മൂലം ഉപേക്ഷിച്ച ആദ്യ ക്രിക്കറ്റ് പരമ്പര. പുതിയ വകഭേദം കണ്ടെത്തിയെന്ന വാർത്ത ആഗോള സമ്പദ് വ്യവസ്ഥയിലും ആശങ്ക വരുത്തി. ഇന്ത്യൻ ഓഹരി വിപണികൾ തകർന്നടിഞ്ഞു. ഏഷ്യൻ വിപണികളിലും കനത്ത നഷ്ടം നേരിട്ടു.